ഞാനിങ്ങ് വന്നു, നടപടി ഉണ്ടാകുമെന്നറിയില്ല, നടപടി എടുത്താലും കാര്യമൊന്നുമില്ല, ഞാനിതിൽ പങ്കെടുക്കണമെന്ന് തീരുമാനിച്ചു വന്നു. ഇവിടെ നിർഭാഗ്യവശാൽ നാടൊന്നിച്ച് എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ ചിലരുണ്ടാക്കി വച്ചിരിക്കുന്നു. അതൊന്നും ഞങ്ങൾക്ക് കാര്യമല്ല, ഞങ്ങൾ ഒന്നിച്ച് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങൾ അണിനിരക്കുന്നത്, അത് വേറൊരു കാര്യം. എന്നാലും പുറമേ നോക്കുമ്പോൾ ഓ ചിലത് ഇതിൻ്റെ കൂടെ ഇല്ലാലോ എന്ന് തോന്നുന്ന ഒരു നിലയാണുണ്ടാക്കി. അതിനെ നേതൃത്വം കൊടുത്തത് കോൺഗ്രസ്സാണ്. പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിക്കുക, അത് കോൺഗ്രസിൻ്റെ പ്രഖ്യാപനമാകുക, കൂടെയുള്ളവരെല്ലാം അംഗീകരിക്കുക എന്ന നിലയാണ് യു ഡി എഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് യു ഡി എഫിൻ്റെ പൊതു തീരുമാനമായിട്ട് പിന്നീട് വ്യാഖ്യാനിക്കപ്പെടും. അതവരെ സംഘടനാ കാര്യം, അവർ തീർത്തോട്ടെ. ഏതായാലും യു ഡി എഫിൻ്റെ തീരുമാനമായി ഇപ്പോൾ യു ഡി എഫിൻ്റെ 41 എം എൽ എമാരുള്ള സ്ഥലത്ത് അവർക്ക് പങ്കെടുക്കാൻ കഴിയുന്നില്ല. ആ എം എൽ എമാർ പങ്കെടുക്കുന്നില്ല എന്നല്ലാതെ ഈ ആളുകൾ, കോൺഗ്രസിൻ്റെ പ്രധാനികളടക്കമുള്ള ആളുകൾ പല പരിപാടികളിൽ, ഇതുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ പങ്കെടുക്കുക. ഇപ്പോൾ ഇന്ന് കാലത്ത് ചേർന്ന പ്രഭാത സദസ്സിൽ ഞങ്ങൾ എത്തി അങ്ങോട്ട് സഞ്ചരിക്കുമ്പോൾ ഒരു മേശയുടെ അടുത്തെത്തിയപ്പോൾ ഒരാൾ എന്നോട് പറയാണ്, ഞാനിങ്ങ് വന്നു, നടപടി ഉണ്ടാകുമെന്നറിയില്ല, നടപടി എടുത്താലും കാര്യമൊന്നുമില്ല, ഞാനിതിൽ പങ്കെടുക്കണമെന്ന് തീരുമാനിച്ചു വന്നു. കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ് അദ്ദേഹം. എന്നെ ആരും വിലക്കാനൊന്നും വന്നിട്ടില്ല, പക്ഷേ വിലക്കിയാലും ഞാൻ വരുമായിരുന്നു എന്നും ആ കൂട്ടത്തിൽ പറയുന്നുണ്ട്. ഈ തരത്തിലാണ് ആളുകളുടെ പ്രതികരണങ്ങൾ. പാലക്കാട് ഞങ്ങൾ ചെന്നപ്പോൾ എ വി ഗോപിനാഥ്, അറിയപ്പെടുന്ന കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണല്ലോ, സംസ്ഥാനത്തിനെ അറിയപ്പെടുന്ന ആളാണ്, അയാൾ ഇത് ശരിയല്ല എന്നാണ് പറഞ്ഞത്. ഏത് മന്ത്രിസഭയാകെ ഒരിടത്ത് വരുമ്പോൾ അത് ബഹിഷ്കരിക്കുന്ന നടപടി ശരിയല്ല, ആ ബഹിഷ്കരിച്ചവരെ വിമർശിക്കുകയും ചെയ്തു അദ്ദേഹം. ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഇവർ സ്വീകരിക്കുന്ന നിലപാടിൻ്റെ ചില വശങ്ങൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് വ്യക്തമാക്കിയല്ലോ. ഇവരുടെ നിലപാട് എവിടത്തേക്കാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്? കാര്യങ്ങൾ വിവേകപൂർവം വേർതിരിച്ചറിയാനും അതിനനുസരിച്ച് നീങ്ങാനും കോൺഗ്രസ്സിന് ഇപ്പോഴും കഴിയുന്നില്ല എന്നാണ് നില. കോൺഗ്രസിൻ്റെ ഒരു മാനസിക നില, പണ്ട് ഞങ്ങൾ രാജ്യം ഭരിച്ചവരാണ്, അതേ ശക്തിയിൽ ഇപ്പോൾ നിൽക്കുന്നു എന്നാണ്. അതിൻ്റെ കെടുതിയാണ് ഇപ്പോൾ വന്നു ചേർന്ന തെരഞ്ഞെടുപ്പ് ഫലം. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുണ്ടല്ലോ, ആ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എല്ലാവരും കണക്കാക്കിയതാണല്ലോ. ഇവിടെ ബി ജെ പി വലിയ തോതിലുള്ള തോൽവി ഏറ്റുവാങ്ങുമെന്നുള്ളത്, കാരണം സാഹചര്യം അങ്ങനത്താണ്. മധ്യപ്രദേശും രാജസ്ഥാനും ഛത്തീസ്ഗഡും എടുത്താൽ ബി ജെ പിക്ക് ഒരു തരത്തിലും ജയിച്ചു വരാൻ കഴിയില്ല എന്ന് കണക്കാക്കിയതല്ലേ? എങ്ങനെയാണ് ഇപ്പോൾ അവർക്ക് ജയിച്ചു വരാൻ പറ്റിയത്? ആരുടെ കയ്യിരിപ്പ് കൊണ്ടാണ് ബി ജെ പിക്ക് ജയിക്കാനായത്? ഇവരുടെ, കോൺഗ്രസിൻ്റെ കയ്യിരിപ്പ് കൊണ്ടാണ്. സ്വീകരിക്കുന്ന നില അങ്ങനത്തതാണ്. ഞങ്ങൾ വലിയ കേമന്മാരാണ് എന്ന ധാരണയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തന്നെ മതി, മറ്റാരും വേണ്ടതില്ല എന്നൊരു ചിന്തയും അതിനോടൊപ്പം വരികയാണ്. അതിൻ്റെ ഭാഗമായി കൂടെ നിൽക്കാൻ തയ്യാറായവരെ തള്ളിക്കളിയാണല്ലോ. മധ്യപ്രദേശിൽ സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ് സമാജ്വാദി പാർട്ടി.
അവർക്ക് ചില ഏരിയകളിലാണ് സ്വാധീനം. പക്ഷെ ആ സ്വാധീനം കൂടി ചേർന്നിരുന്നുവെങ്കിൽ മധ്യപ്രദേശ് ജയിച്ചു വരാൻ കഴിയായിരുന്നു. കോൺഗ്രസ് നിലപാട് എന്താ എടുത്തത്? അവിടെ രാജ്യം നേരിടുന്ന പൊതുവായ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള സെമിനാറുകൾ അടക്കം നടത്താൻ നിശ്ചയിച്ചപ്പോൾ ആദ്യത്തെ യോഗം അവിടെ നടത്താനായിരുന്നു നിശ്ചയിച്ചത്. അതടക്കം വേണ്ടെന്ന് വെച്ചതാണ്. ഈ പറഞ്ഞ സമാജ്വാദി പാർട്ടിയോട് ഒരു നേതാവ് സംസാരിച്ചു എന്നും സീറ്റുകളുടെ നമ്പർ അത് സമാജ്വാദി പാർട്ടി ഒരു നമ്പർ ആവശ്യപ്പെട്ടു, കോൺഗ്രസിന് വേണ്ടി സംസാരിച്ച നേതാവ് ഒരു നമ്പർ തരാമെന്ന് പറഞ്ഞു, അതിൽ യോജിപ്പായില്ല, ചർച്ച തുടരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ സീറ്റുകളിലടക്കം, ഇനി കൊടുക്കാമെന്ന് പറഞ്ഞ സീറ്റുകളിലടക്കം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ വന്നു. ഏകപക്ഷീയമായി അവരുമായിട്ടൊരു ബന്ധവും വേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. എത്ര രോഷത്തോടെയായിരുന്നു അഖിലേഷ് യാദവിൻ്റെ പ്രതികരണം വന്നത്, നമ്മൾ കണ്ടതല്ലേ. അവിടെ യോജിപ്പിക്കാൻ പറ്റാവുന്നവരെയെല്ലാം യോജിപ്പിച്ചിരുന്നുവെങ്കിൽ ഇതാകുമായിരുന്നില്ലല്ലോ റിസൾട്ട്. ബി ജെ പിയെ അവിടെ തകർക്കാൻ പറ്റുമായിരുന്നല്ലോ. ആ തകർക്കാൻ കഴിയാത്തതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കോൺഗ്രസിനാണല്ലോ. ബി ജെ പി എങ്ങനെയാണ് നേരിടുക? നരേന്ദ്രമോദി അയോധ്യയിൽ പൂജ നടത്തുമ്പോൾ കമൽനാഥ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പൂജ നടത്തുന്നു. ബി ജെ പിയെ നേരിടുന്നൊരു മാതൃകയാണ്. അങ്ങനെ ബി ജെ പിയെ നേരിടാൻ കഴിയും. കോൺഗ്രസ് ധരിച്ചത് അതാണ്. കോൺഗ്രസിൻ്റെ ധാരണ അതായിരുന്നു, അങ്ങനെ നേരിടാമെന്ന്. അപ്പോൾ തീവ്രവർഗീയതയെ മൃദുവർഗീയത ഉപയോഗിച്ച് നേരിടാൻ പറ്റുമോ? ബി ജെ പി ഇറക്കുന്ന എല്ലാ കാർഡും അതേ രീതിയിൽ ഇറക്കി കോൺഗ്രസ് കളിച്ചാൽ ബി ജെ പിയെ നേരിടാനാവും? ഇപ്പം സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നടത്തേണ്ട ഒരു പ്രസ്താവനയാണോ കോൺഗ്രസിൻ്റെ ആ സംസ്ഥാനത്തിലെ പരമപ്രധാനി എന്ന് കാണുന്ന കമൽനാഥിൻ്റെ ഭാഗത്തുണ്ടായത്? ശ്രീരാമക്ഷേത്രം അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ രാജീവ് ഗാന്ധിക്ക് അവകാശപ്പെട്ടതാണെന്നാണ് പ്രസ്താവന നടത്തിയത്. എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ അടിവേർ എവിടം വരിയെത്തുക? ഞാനതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല കേട്ടോ. അതൊന്നും നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട്, ഇപ്പോൾ വിഷയമല്ലാത്തതുകൊണ്ട് ഞാനതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെക്കുറിച്ച്, അതിൻ്റെ ആദ്യാക്ഷരങ്ങളുടെ കുറിച്ച് ബോധമുണ്ടെങ്കിൽ അങ്ങനൊരു പ്രസ്താവന ഇറക്കും. അതല്ലേ കമൽനാഥിൻ്റെ ഭാഗത്തുണ്ടായത്? സ്വയം ഹനുമാൻ ഭക്തനായിട്ടങ്ങ് രംഗത്ത് വരികയായിരുന്നില്ലേ? ഇതെല്ലാം കണ്ടതല്ലേ? അപ്പോ ബി ജെ പിയുടെ ബി ടീമായി നിന്ന് ബി ജെ പിയെ നേരിടാൻ പുറപ്പെട്ടാൽ അത് ഫലം കാണുമോ? ബി ജെ പി പ്രതിനിധാനം ചെയ്യുന്ന തെറ്റായ കാര്യങ്ങളെ ശരിയായ രൂപത്തിൽ വിമർശിക്കാൻ പറ്റണ്ടേ? ആ തെറ്റ് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാകണ്ടേ? അതേ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പിന്നെ ബി ജെ പിക്കെതിരെ എന്താ വിമർശനം ഉന്നയിക്കുക? അതല്ലേ അവിടെ ഉണ്ടായിരുന്നു.